പ്രവൃത്തി അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സങ്കീർത്തനം 33:4 കർത്താവിന്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. കർത്താവിന്റെ വചനം സത്യമാണ്. യോഹന്നാന സുവിശേഷം 17:17 അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. എന്താണ് സത്യം? വചനമാണ് സത്യം. വചനമാരാണ്? യേശുവാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവൻ മൂലമുണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. യോഹന്നാൻ 1:1-3 വചനം. അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. എന്താണ് സത്യം? അവിടുത്തെ വചനമാണ് സത്യം. വചനമായ യേശുവാണ് സത്യം. ഹല്ലേലൂയ. ആരാണ് സത്യം? വചനമായ യേശുവാണ് സത്യം. വചനം എന്താണ്? യേശുവാണ്. യേശു ആരാണ്? വചനമാണ്, ദൈവത്തിന്റെ പുത്രനാണ്. ഹല്ലേലൂയ. അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും. കർത്താവിന്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു. അവിടുത്തെ കൽപ്പന എന്ന് പറയാൻ അവിടുത്തെ അതിന് കൽപ്പിച്ചു. അപ്പോൾ ആകാശഗോളങ്ങളും ഉണ്ടായി. ശൂന്യതയിൽ നിന്ന് ദൈവം എല്ലാറ്റിനെ സൃഷ്ടിക്കുക. ദൈവം കൽപ്പിച്ചു, ഉണ്ടാവട്ടെ, ഉണ്ടായി. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത ഏതാ? ദൈവം ഉണ്ടാകാൻ പറഞ്ഞാൽ ഉണ്ടാകും. ദൈവം ഉണ്ടാകാൻ പറഞ്ഞാൽ ഉണ്ടാകും. ദൈവത്തിന്റെ വചനത്തിന്റെ അത്ഭുതകരമായ പ്രത്യേകതയാണ് സൃഷ്ടി നടക്കുക. എന്താണ് ദൈവത്തിന്റെ വചനം സൃഷ്ടി നടത്തും എന്ന് പറഞ്ഞേ? ദൈവത്തിന്റെ വചനം സൃഷ്ടി നടത്തും. വചനത്തിന്റെ ആദ്യ പ്രത്യേകത ഏതാ? വചനം സൃഷ്ടിക്കും, വചനം അത്ഭുതം ചെയ്യും. ദൈവം പറഞ്ഞു ആകാശം ഉണ്ടാകട്ടെ, ആകാശം ഉണ്ടാകട്ടെ, ഭൂമി ഉണ്ടാകട്ടെ, ഭൂമി ഉണ്ടായി. എല്ലാം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. സങ്കീർത്തനം 33:9 അവിടുന്ന് അരുളി ചെയ്തു, ലോകം ഉണ്ടായി, അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. അവിടുന്ന് അരുളി ചെയ്തു, ലോകമുണ്ടായി. ദൈവം പറഞ്ഞു, അപ്പോൾ ലോകമുണ്ടായി. അതെല്ലാം ദൈവത്തിന്റെ വാക്കിലൂടെ, ദൈവത്തിന്റെ അധരത്തിലൂടെ പുറപ്പെട്ട വചനത്തിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഉണ്ടായിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തില് 7:24-27 തിരുവചനങ്ങൾ. ഈ വചനങ്ങൾ, എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകിയായ മനുഷ്യനെ തുല്യനായിരിക്കും. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ, ഇപ്പൊ നിങ്ങളുടെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുക, ഈ വചനം ശ്രവിക്കുന്നവർ അവ അനുസരിക്കുകയും ചെയ്യുന്നവർ പാറമേൽ ഭവനം പണിത വിവേകിയായ മനുഷ്യന് തുല്യനായിരിക്കും. പാറമേൽ ഭവനം പണിതാൽ അതിന് ഉറപ്പുണ്ട്. പാറപ്പുറത്ത് ഭവനം പണിതാൽ അതിന് ഉറപ്പുണ്ട്. മഴ പെയ്തു, മഴ പെയ്തു, കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, പക്ഷെ പാറമേൽ പണിത ആ ഭവനത്തെ വീഴ്ത്തുവാനായിട്ട് കാറ്റിനോ വെള്ളപ്പൊക്കത്തിനോ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കാറ്റൂതി, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, അത് ഭവനത്തിന്റെ മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. അത് ഭവനത്തിന്റെ മേൽ ആഞ്ഞടിച്ചു, പക്ഷേ പാറമേൽ പണിത ഭവനം വീണില്ല. ആഴത്തിൽ കുടികുടിച്ച് പാറമേൽ ഭവനം പണിത മനുഷ്യൻ ആ മനുഷ്യന്റെ വചനമാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള
ആഴമായ വിശ്വാസത്തിൽ, ആഴമായ വചനത്തിന്റെ വിശ്വാസത്തിൽ നമ്മൾ ജീവിതപ്പെടുത്തുയർത്തണം. ആഴമായിട്ടുള്ള വിശ്വാസം ഹൃദയത്തിൽ, ആഴമായ വിശ്വാസം വചനത്തിൽ പണിതുയർത്തുന്ന ഒരു ഒരു ജീവിത ശൈലിയാണ് നമുക്ക് വേണ്ടത്. വചനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുക, വചനം അനുസരിക്കുക, വചനത്തിൽ നമ്മുടെ ജീവിതം ആയിരിക്കുക എന്നുള്ളതാണ്. പാറമേൽ ഭവനം പണിത മനുഷ്യൻ, മഴ പെയ്തു, കാറ്റൂന്നി, കൊടുങ്കാറ്റക്കുണ്ടായി, പക്ഷേ ആ ഭവനം വീണില്ല, ഭവനം അവിടെ നിലനിന്നു. വചനത്തിൽ ആയിരിക്കുന്ന വ്യക്തി വീണ് പോകത്തില്ല. വചനമില്ലാത്ത വ്യക്തിയെ സാത്താൻ വളരെ വേഗം വീഴ്ത്തും. നമ്മുടെ ഹൃദയത്തിൽ വചനമുണ്ടോ അത്ര പെട്ടെന്നൊന്നും സാത്താൻ നമ്മളെ പാപത്തിലേക്ക് വീഴ്ത്തുവാനായിട്ട് സാധിക്കുന്നില്ല. വചനമില്ലാത്ത വ്യക്തികള് വീണുപോകും, പാപത്തിൽ വീണുപോകും, നാശത്തിൽ വീണുപോകും. സങ്കീർത്തനം 119 നാം ഇപ്രകാരം വായിക്കുന്നു. സങ്കീർത്തനം 119:9, യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചു. ഒരു യുവാവ് അല്ലെ യുവതി ആരുമാവട്ടെ എങ്ങനെ ഹൃദയം നിർമ്മലമായിട്ട് സൂക്ഷിക്കും, അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ദൈവ വചനത്തിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിർമ്മലമായിട്ട് തീരും. പെയ്തിറങ്ങും മാരി പോലെ അനുഗ്രഹങ്ങൾ ഇഴകളിലേകിടുന്നു വചനത്താലേ. പെയ്തിറങ്ങും മാരി പോലെ അനുഗ്രഹങ്ങൾ ഇഴകളിലേകിടുന്നു വചനത്താലേ. മനസ്സിൻ മുറിവുകൾ മാറ്റിടും വചനം, രോഗികൾക്കെന്നും സൗഖ്യമേകും വചനം. ദൈവമേ അങ്ങു തന്ന ദാനമല്ലോ, എല്ലാം നിൻ സ്നേഹ പ്രതീകമല്ലോ. ലോകമെങ്ങും പോകാം വചനം.